എലത്തൂർ ദ്വീപകേസിലെ പ്രതി ഷാരൂഖ് സെയ്ഫ് ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ദുരൂഹമായ പണമിടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ പ്രാഥമിക അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചിരുന്നു ഇയാളുടെ. അപ്പോഴാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയത്. എന്നാൽ ഇതേപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഷാഫി വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നുമില്ല. പി വി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ ഒരു ഷാരൂഖ് സെയ്ഫിയുടെ ഒരു കേസിൽ പോലീസിനെ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഷാരൂഖിൻ്റെ ഈ ഒരു നിസ്സഹകരണമാണ്. ഒരു തരത്തിലും ഷാരൂഖ് സഹകരിക്കുന്നില്ല, പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുമുണ്ട്. ഇപ്പോൾ ഈ ഒരു സാമ്പത്തികപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയത്? കേരളത്തിലും വന്നിട്ട് ശേഷമുള്ളതാണോ അതോ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ സാമ്പത്തിക തിരിമറി, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടോ? കസ്റ്റഡിയിൽ കിട്ടിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഇപ്പോഴും വ്യക്തമായ ഒരു കാര്യവും പറയാനോ സഹകരിക്കാനോ ഷാരൂഖ് സെയ്ഫി തയ്യാറായിട്ടില്ല. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിശദമായ പരിശോധന പണം ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ദുരൂഹമായ ചില പണമിടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. പക്ഷേ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവിലേക്ക് എത്തുന്ന ഒരു മറുപടി നൽകാൻ ഷാരൂഖ് സെയ്ഫി തയ്യാറായിട്ടില്ല. ഈ പണമിടപാടുകളാണ് ഈ കൂട്ടാളികളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന തെളിവ് പോലീസിനെ സംബന്ധിച്ച്. പക്ഷേ കൂട്ടാളികളെ പറ്റിയും ഷാരൂഖ് സെയ്ഫി ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് ഷാരൂഖ് സെയ്ഫിക്ക് ഉള്ളത്. ഇത്രയും ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും പോലീസിന് മറ്റ് ഈ അന്വേഷണത്തിൽ ഏറ്റവും തടസ്സമായി നിൽക്കുന്നതും ഈ ഒരു നിസ്സഹകരണം തന്നെയാണ്. ഈ ഷൊർണൂരിൽ കൊണ്ടുപോയി തെളിവെടുക്കുമ്പോഴും അവിടെ 12 മണിക്കൂർ ചെലവഴിച്ചു എന്ന് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് എവിടെയാണ് ചെലവഴിച്ചത്, ആരാണ് സഹായിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാത്തതുകൊണ്ട് അവിടെയുള്ള തെളിവെടുപ്പ് പെട്രോൾ പമ്പിലും പരിസര പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങി എന്നുള്ളതാണ്. പോയ സ്ഥലങ്ങൾ, ഭക്ഷണം എത്തിച്ചവർ, ഇവരിലേക്കൊന്നും എത്താൻ പോലീസിന് കഴിഞ്ഞുമില്ല. അതാണ് ഈ കേസിലെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത്.